ഹലോ, ഓണം എല്ലാരും അടിച്ചു പൊളിച്ചില്ലേ? അങ്ങനെ ഞങ്ങൾ ഒരു കുഞ്ഞു രീതിയിലൊക്കെ ഓണം ആഘോഷിച്ചു. ഇത്തവണ നാട്ടിൽ പോയില്ലാട്ടോ, ട്രിവാൻഡ്രത്ത് തന്നെയാണ് ഓണം. ഹസ്ബൻഡിന്റെ ഫാമിലിയൊക്കെ ട്രിവാൻഡ്രത്തേക്ക് വന്നു. അപ്പൊ നമ്മള് ഓണം ഒക്കെ ഊണ് കഴിച്ച് സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞ് എവിടേക്കെങ്കിലും ഒരു വൺ ഡേ ട്രിപ്പ് പോകണം എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോ ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. എങ്കിലും എല്ലാരും കൂടി പോവാനായിട്ടുള്ള ഒരു സ്ഥലം അങ്ങനെ തപ്പി നടക്കുമ്പോഴാണ് നമ്മുടെ പൂവാർ ഐലൻഡിലേക്ക് പോവാന്ന് വിചാരിച്ചത്. അവിടുത്തെ ബോട്ടിംഗ് വളരെ ഫേമസ് ആണ്, ഒരുപാട് പേര് പോയിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾ ബോട്ടിംഗ് ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ പിള്ളേർക്കാണെങ്കിൽ ഒരു രസം, എല്ലാവരും കൂടി അടിപൊളിയായിട്ട് പോവാൻ. അങ്ങനെ നമ്മൾ പൂവാറിലെത്തി. പൂവാറിലെത്തുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ നമ്മളെ മാടി മാടി വിളിക്കട്ടോ. ആദ്യത്തെ ബോട്ടിന് 1500 മുതൽ പൈസ ഇങ്ങനെ പറഞ്ഞു തുടങ്ങും. അത് നമ്മൾ ബാർഗെയിൻ ചെയ്യണം, ഒറ്റയടിക്ക് കയറി ബുക്ക് ചെയ്യരുത്. പല പല റിസോർട്ടുകാരും കടക്കാരും ഒക്കെ വിളിക്കും നമ്മൾ ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ബാർഗെയിൻ ചെയ്തിട്ട് വേണം ഓരോ ബോട്ട് ബുക്ക് ചെയ്യാൻ. നമ്മൾ രണ്ട് ബോട്ടിലായിട്ടാണ് പോയത്. ഒരു ബോട്ടിൽ 7 സീറ്റ് കപ്പാസിറ്റി ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചില ബോട്ടുകൾ മാത്രമാണ് 8 സീറ്റ് ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ബോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒരു കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെന്നപ്പോൾ നല്ല വെയിലായിരുന്നു, നട്ടപ്പുറ വെയിലത്താണ് നമ്മൾ പോയത്. ചെല്ലുന്ന സമയത്ത് അധികം മലയാളി ഫാമിലീസ് ഉണ്ടായിരുന്നില്ല, കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു, ഹിന്ദിക്കാരായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ബോട്ടിംഗ് വരാനുള്ള വെയിറ്റിംഗിലാണ്. പിന്നെ വീഡിയോ ഒക്കെ കണ്ടിട്ട് പോകുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അങ്ങനെ നമ്മുടെ ബോട്ടിന് വേണ്ടിയുള്ള ഇവിടെ കുറച്ച് തണലുണ്ട്. ഇവിടുത്തെ വെള്ളത്തിന് ഈ സൈഡിലൊന്നും ആഴമില്ല കേട്ടോ. കുട്ടികൾക്കൊക്കെ കാലിൽ വെള്ളത്തിലൊക്കെ കളിക്കാൻ നല്ല രസമുണ്ട്. ഇവിടെ നമ്മൾ വെറുതെ ഇരിക്കുകയാണ് പാലത്തിൻ്റെ അടിയിൽ. നമ്മുടെ ബോട്ട് ഒരു അരമണിക്കൂർ ഡിലേ ഉണ്ടെന്ന് പറഞ്ഞ് വരാനായിട്ട്. അങ്ങനെ നമ്മൾ ബോട്ട്, ഇത് കാർ പാർക്കിങ്ങിൻ്റെ ഏരിയ ആണ് കേട്ടോ ബോട്ടിങ്ങിൻ്റെ സ്ഥലം. സത്യം പറയാൻ വെച്ചിരിക്കുന്ന നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ ട്രിവാൻഡ്രം വരുമ്പോൾ മിസ് ചെയ്യാതെ പൂവാർ ഐലൻഡ് എല്ലാവരും ബോട്ടിംഗ് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഫാമിലി ആയിട്ട് ഒരു ചെറിയൊരു വൺ ഡേ ട്രിപ്പ് പോകാൻ നല്ലൊരു പ്ലേസ് ആണ്. കണ്ടൽ വനങ്ങളുടെ ഇടയിലൂടെയുള്ള യാത്ര, നല്ല പുറത്ത് നല്ല വെയിലാണെങ്കിലും ബോട്ടിൽ കയറി കഴിഞ്ഞാൽ നല്ല ഒരു കൂളിംഗ് ആണ് കേട്ടോ. നല്ല കാറ്റുണ്ടാവും, അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. പിന്നെ നമ്മളൊരു മലയാളി ഫാമിലിനെ കണ്ടതാരെന്ന് വെച്ചാൽ നമ്മുടെ കിഷോർ ചേട്ടൻ, അതായത് ഈ ഏഷ്യനെറ്റിലൊക്കെ കുറെ പ്രോഗ്രാംസ് ചെയ്യില്ലേ ഫുഡിന്റെ, പിന്നെ തൃശ്ശൂരിൽ നിന്ന് വരണേ എപ്പോഴും. ട്രിവാൻഡ്രത്ത് ചേട്ടന്റെ റെസ്റ്റോറന്റ് അമ്മ വീടോ കിഷോർ, നിങ്ങൾക്ക് ഞാൻ ചേട്ടന്റെ ഫോട്ടോ ലാസ്റ്റ് കൊടുക്കാം. ആ ചേട്ടന്റെ ഫാമിലിയാണ്, മലയാളി ഫാമിലി ആയിട്ട് ബോട്ടിങ്ങിന് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ തൊട്ട് മുന്നത്തെ ഈ ബോട്ടിൽ കയറുന്നത് അവരുടെ ഫാമിലി ആയിരുന്നു. പിന്നെ കുറെ ഹിന്ദിക്കാരായിരുന്നു കൂടുതലും. പിന്നെയാണ് മലയാളി ഫാമിലി. ഇത് പിള്ളേരുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ കൂളിംഗ് ഗ്ലാസ് ആണ് അവരുടെ കയ്യിൽ. നമ്മുടെ ശ്രദ്ധിച്ചതെന്ന് നിങ്ങൾ അറിയില്ല, ഫുൾ ആൺപടയാണ് നമ്മുടെ. അപ്പോൾ അവരുടെ എല്ലാവരുടെയും കയ്യിൽ കൂളിംഗ് ഗ്ലാസ് ഉണ്ടായിരുന്നു. കുറച്ച് നേരത്തേക്ക് ഞാൻ കടം വാങ്ങിയതാണ്, നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ബോട്ട് നമ്മുടെ സ്റ്റാർട്ട് ചെയ്തു, പിള്ളേരുടെ ഒരു സെറ്റയിൽ കയറി അടുത്ത സെറ്റിൽ നമ്മൾ കയറാൻ പോവാണ്. അങ്ങനെ ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ലെങ്തായി പോവും, നിങ്ങൾ കാണൂല. ഞാൻ വെറുതെ വീഡിയോ അപ്ലോഡ് ചെയ്ത പോലെയാവും. അപ്പോൾ എങ്കിലും മാക്സിമം എല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പൂവാറിക്കൂടെ ഇങ്ങനെ ആറിലൂടെ പോവുകയാണ്. ഇതിന് കുറേ ഹിസ്റ്ററികളുണ്ട്, അതൊക്കെ ആ ചേട്ടൻ തന്നെ, നമ്മുടെ ബോട്ടിലെ ചേട്ടൻ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓരോ കാര്യങ്ങളും ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേകത. ആദ്യം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൈതക്കാട്ടിലൂടെയാണ്. എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണേ. കൈതക്കാട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ചെറിയ ചെറിയ കണ്ടൽ കാടുകളുണ്ട്. കണ്ടൽക്കാട് നല്ല, ഈ കാടുന്ന വെയിൽ നോക്കണ്ട കേട്ടോ, നല്ല കാറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് പിന്നെ ഇതിൻ്റെ ബോട്ടിൻ്റെ ഷെയ്ഡുള്ള കാരണം വെയിൽ മുഖത്തേക്കൊന്നും അടിക്കില്ല. അപ്പോൾ നല്ല രസമുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ, ഫാമിലി ആയിട്ട് എല്ലാവർക്കും കൂടി പോകാൻ. പിന്നെ നമ്മൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കടലും കായലും ഒന്നിക്കുന്ന അഴിമുഖം, അതാണ് നമ്മളിങ്ങനെ കുറേ പോയി കഴിയുമ്പോൾ. 1.5 മണിക്കൂർ ജേണിയാണ്. 1500 മുതൽ അവർ പ്രൈസ് ഇങ്ങനെ പറഞ്ഞു തുടങ്ങും. അപ്പോൾ നമ്മൾ ബാർഗെയിൻ ചെയ്ത് 800 വരെ ഏകദേശം, അതിനും താഴെ പോയില്ലേ എന്ന് തോന്നുന്നു കേട്ടോ. 850-900. ഇപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് ഒരു സീസൺ അല്ല എങ്കിലും ഓണത്തിൻ്റെ അവധിക്കൊക്കെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ തിരിച്ചു പോരാറാകുമ്പോഴേക്കും ഫാമിലീസ് വന്നു തുടങ്ങി, വെയിൽ ഒന്ന് ആറി കഴിഞ്ഞപ്പോൾ. നമ്മളിപ്പോൾ കറക്റ്റ് 2 മണിയാണ് കേട്ടോ സമയം, ഉച്ചയ്ക്ക്. അങ്ങനെ നമ്മളിങ്ങനെ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഫുഡ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെള്ളത്തിലുണ്ടല്ലോ റെസ്റ്റോറൻറ്റ്, അവിടെ നിന്ന് കഴിക്കാനുള്ള പ്ലാനാണ്. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു അബദ്ധമായി പോയി എന്ന് പറയും. നല്ല ക്യൂ ആണ്, ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കുറേ സമയം നിന്ന് അവസാനം
ആ അത് ഞാൻ വഴിയെ പറയാം കേട്ടോ ഫുഡിൻ്റെ കഥ. അങ്ങനെ അതേ നമ്മളെത്തി. പിന്നെ ഇവിടെ കുറേ ഫ്രൂട്ട്സുകൾ കാണും, അതൊന്നും എടുത്ത് തിന്നരുത് കേട്ടോ, ഒക്കെ വിഷത്തിൻ്റെ പോയ്സൺ ആയാലേ നമ്മുടെ ബോട്ടിലത്തെ. ഇതൊക്കെ അവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട്, ഇതൊക്കെ അവിടെ അവരുടെ നാടല്ലേ, അപ്പോൾ അവരവിടെ കുളിക്കലും ചേച്ചിമാരവിടെ അലക്കലും ഒക്കെ ചെയ്യുന്നുണ്ട്. തറാവ് കൂട്ടങ്ങളുണ്ട്. പിന്നെ വെള്ളത്തിൽ കൂടുതലും കണ്ടത് നീർക്കാക്കേനെയാണ്. പിന്നെ ചേട്ടൻ പറഞ്ഞു ഞണ്ടുകളുണ്ടെന്ന്, വെയിലേറ്റത്തിൻ്റെ സമയത്തല്ല, വെയിൽ ഇറക്കത്തിൻ്റെ സമയത്ത് ഞണ്ടുകൾ ഇവിടെ നിന്ന് പിടിക്കുന്നു പറഞ്ഞു. അങ്ങനെ നമ്മൾ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഇവിടെ കുറേ കുറേ കായകൾ ഇങ്ങനെ നിറച്ച് നിൽക്കുന്നുണ്ട്. അത് ഒതളങ്ങിയ പോലത്തെ കായയാണ് കേട്ടോ. അത് ഇതൊക്കെ ഉണ്ടോ, കണ്ട പേരക്കെ പോലെയൊക്കെ തോന്നും. കാണുമ്പോൾ നമുക്ക് നല്ല അടിപൊളി ഫ്രൂട്ട്സ് നിറച്ചുണ്ടാവും, പക്ഷെ ഇതൊന്നും തിന്നല്ലേ, എല്ലാതും പോയ്സണാണ് കേട്ടോ. കുട്ടികളൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്. ആരും പൊട്ടിക്കില്ല, എങ്കിലും അതിൻ്റെ ഭംഗി കാണുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ. പിന്നെ ഇവിടെ സൈഡിലൊക്കെ റിസോർട്ടുകളുണ്ട്, തെങ്ങുംതോപ്പുകളും റിസോർട്ടുകളും. അവിടെയൊക്കെ ആളുകൾ ബുക്ക് ചെയ്തിട്ട് പാക്കേജ് എടുക്കുന്നവരാണ്. ഇതിപ്പോൾ നമുക്ക് ബോട്ടിങ് മാത്രമാണ് ഇൻക്ലൂഡ്, ഫുഡ് വേറെ സെപ്പറേറ്റ് നമ്മൾ. പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഇങ്ങനെ ബോട്ടിങ്ങിൽ ഇരുന്ന് ഇപ്പോൾ യാത്രയിലുണ്ടെങ്കിലും കുറച്ച് നല്ല രസമല്ലേ. ഈ സൈഡിൽ അതേ നമ്മുടെ അഴിമുഖം കാണുന്നു, അപ്പുറത്തെ സൈഡ് കടലേ ഇപ്പുറത്ത് കായൽ, നല്ല വൈബ് ഉണ്ടായിരുന്നു കേട്ടോ. അത് നിങ്ങൾക്ക് എൻജോയ് ചെയ്താൽ തന്നെയാണ് ഞാൻ പറഞ്ഞേക്കാളും അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ നമ്മൾ ഏകദേശം അഴിമുഖത്ത് എത്താറായി. അപ്പോൾ അഴിമുഖം എന്ന് പറയുന്നത് ഈ കടലും കായലും അതിൻ്റെ സെപ്പറേറ്റ് ചെയ്യുന്നതിനാണ് ഈ അഴിമുഖം എന്ന് പറയുന്നതാണ് എനിക്കും മനസ്സിലായത്. പിന്നെ ഈ ആറുകളുടെ ഒരു സംഗമമായതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് പൂവാർ എന്ന് പേര് വന്നത് കേട്ടോ. അങ്ങനെ ഇനി ഇവിടുത്തെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ പാറകൾക്കൊക്കെ ആനകളുടെ ഷേപ്പ് അത്രേ. ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇനി ഞാൻ വരുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ആനകളുടെ ഷേപ്പ് ആയതുകൊണ്ട് ഈ എലിഫൻറ്റ് റോക്ക് എന്നാണ് ഇവിടുത്തെ പാറകളുടെ പേര്. അങ്ങനെ നമ്മുടെ അതേ ബോട്ടിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട്. ദേ ഇനിയിപ്പോൾ ഈ കാണുന്നത് എന്താണ്, നമ്മുടെ റെസ്റ്റോറൻ്റ് ആണ്. പക്ഷെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, സീ ഫുഡ് ഐറ്റംസും നമ്മൾ ഞണ്ട് ചെമ്മീനൊക്കെ ഓർഡർ കൊടുത്തിട്ട് നമ്മൾ അപ്പുറത്ത് ഇറങ്ങാൻ പോവാണ്. അവിടെ റൈഡിംഗ് ഉണ്ട്, ക്യാമലിൻ്റെ റൈഡിംഗ് ഉണ്ട്, അതുപോലെ ഹോഴ്സ് റൈഡിംഗ് ഉണ്ട്. അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പിള്ളേർ സെറ്റിന് നമ്മൾ ക്യാമൽ റൈഡിങ്ങിന് കയറ്റാൻ പോവാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അയ്യോ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പിള്ളേർ ഒറ്റ ട്രിപ്പിൽ എല്ലാവരും കൂടി അഞ്ചാൾ കയറി അതിൽ. അങ്ങനെ അവരെ റൈഡിങ്ങിന് നമ്മുടെ ക്യാമലിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കടൽ നല്ല രസമുണ്ട് കേട്ടോ. മണൽ പക്ഷെ വിചാരിച്ചത്ര ചൂടില്ല, വെയിലിൻ്റെ ഒരു ശക്തി ഉണ്ടെങ്കിലും നമുക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ലാത്ത വെയിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അവിടെ കാലി ചവിട്ടുമ്പോൾ നല്ലൊരു കൂളിംഗ് ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അതേ ഒട്ടകങ്ങളൊക്കെ വെയിറ്റിംഗ് ആണ്. കുതിരകൾ രണ്ട് മൂന്നുള്ളൂ, പക്ഷെ ഒട്ടകം അഞ്ചാറെണ്ണം ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പിള്ളേഴ്സെറ്റ് കയറി ഓരോരുത്തരുടെ റേറ്റൊക്കെ ഉണ്ട്, എല്ലായിടത്തും ബാർഗെയിൻ ചെയ്യണം കേട്ടോ ഫാമിലി ആയിട്ട് വരുമ്പോൾ. അങ്ങനെ പിന്നെ അവർക്ക് ഇതൊക്കെ ഈ കിട്ടുന്നതൊക്കെ തന്നെയാണല്ലോ. അങ്ങനെ പിന്നെ കുറച്ച് വിദേശികളെയൊക്കെ കണ്ടു. അത് നമ്മുടെ മലയാളികളുടെ പോലെയല്ല, വിദേശികളൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ നമ്മൾ അവർക്ക് ഹായ് കൊടുത്തു, അവർക്ക് ഹായ്. അങ്ങനെ ഇനി കുട്ടികൾ ഓരോരുത്തരായി വരി വരിയായി കയറുകയാണ്. അവരാദ്യമായിട്ടാണ് ഒട്ടകത്തിൻ്റെ പുറത്ത് കയറുന്നത്, കുതിര പുറത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഒരു ത്രില്ലാണ്. അങ്ങനെ നല്ലൊരു വൺ ഡേ ട്രിപ്പ്. ഇത് മാത്രമല്ല ഞങ്ങൾ പോയത്, പിന്നെ ഇത് വിഴിഞ്ഞം, കോവളം, അങ്ങനെ ഒരു എല്ലാ ബീച്ചുകളാണ് നമ്മൾ ഇന്ന് കവർ ചെയ്തത്. പക്ഷെ അതിൽ ഏറ്റവും സൂപ്പറായത് ഈ പൂവാർ ഐലൻഡിലേക്കൂടെയുള്ള ഈ യാത്രയാണ്. ഇത് അങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഒരു 10-15 മിനിറ്റുള്ളൂ എന്ന് തോന്നുന്നു, എത്ര സമയം ഓർമ്മയില്ല. അങ്ങനെ പോയി അറ്റം വരെ കൊണ്ടുപോയി ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ നമ്മുടെ പിള്ളേർ പടകൾ പോയി സക്സസ്ഫുള്ളി തിരിച്ചെത്തിയിരിക്കുകയാണ്. വളരെയധികം സന്തോഷമായി. പിന്നെ ഇവിടെ കാണാനുള്ളത് ഒരു മേരി ഓഫ് സ്റ്റാച്യു, അതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ പള്ളിയുണ്ട്, അത് വളരെ ഫേമസ് ആയിട്ടുള്ളതാണെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. പക്ഷെ ഒരേ സമയം 15 പേർക്കാണ് ആ പള്ളിയിലേക്ക് കയറാൻ പറ്റുള്ളൂ, അണ്ടർഗ്രൗണ്ട് പള്ളി വെള്ളത്തിൻ്റെ അവിടെ. പിന്നെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റുകളും ഫ്ലോട്ടിംഗ് ഹട്ടുകളൊക്കെ ഇല്ലേ റിസോർട്ടുകളുടെ, വെള്ളത്തിലുള്ള ഹട്ടുകൾ, അതും അവിടെ കാണാൻ പറ്റിയിട്ടോ. പിന്നെ ഫോട്ടോ എടുത്തു, ഫുഡ് കഴിക്കാൻ കയറിയത് വെറുതെ വേസ്റ്റ് എന്ന് പറയില്ലേ. നമ്മൾ ഫുഡൊക്കെ ഓർഡർ കൊടുത്തിട്ടാണ് നമ്മൾ അപ്പുറത്തേക്ക് പോയത്. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ബ്രോൺസ് ബിരിയാണി കഴിഞ്ഞു, പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞത് ചിക്കൻ ബിരിയാണി എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് അരമണിക്കൂർ വെയിറ്റ് ചെയ്തു ഞണ്ട് എടുക്കാൻ പറഞ്ഞു, എല്ലാതും. പിന്നെയും 1.5 മണിക്കൂർ ഡിലേ വരും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. പിന്നെ ഫുള്ള് കറങ്ങിയിട്ട് നമ്മൾ പുറത്ത് പോയിട്ടാണ് നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്ത് കഴിച്ചത്. അപ്പം ഒരുപാട് സമയം ഫുഡിൻ്റെ കാര്യം നിങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ട് കയറുന്നതായിരിക്കും മാക്സിമം നല്ലത്. പിന്നെ സീ ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം എന്ന് അത്രയും ആഗ്രഹമുള്ളവർക്ക് വെയിറ്റ് ചെയ്ത് കാത്തിരിക്കാം. പക്ഷേ ഒടുക്കത്തെ കത്തിയാണ്. ഒരു ബ്രോൺസ് ബിരിയാണിക്ക് 450 ആണ് റേറ്റ് പറഞ്ഞത്. പിന്നെ ചിക്കൻ ബിരിയാണി 350 ആണെന്ന് തോന്നുന്നു. പിന്നെ രണ്ട് സ്റ്റാർട്ടറിനും അതുപോലെ തന്നെ ഒരു സ്റ്റാർട്ടർ കോംബോ 1000 അടുത്തുണ്ട്, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ സംഭവം ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഫുഡൊക്കെ ഡിലേ വരും. ഇതൊക്കെ
ഫ്ലോട്ടിംഗ് ഹട്ടുകളാണ് കണ്ടാകും. ഇത് റിസോർട്ടുകളുടെ ആണ് കേട്ടോ കാണുന്നതൊക്കെ. ആ ഏരിയ അവിടെ ഫുള്ള് തെങ്ങും തോപ്പും നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ. ഇത് കാണുന്ന മുഴുവൻ ഹട്ട്സാണ് റൂംസ് എടുത്തിട്ട്. അപ്പോൾ നല്ലൊരു യാത്രയാണ്. അപ്പോൾ ട്രിവാൻഡ്രം വരുമ്പോൾ നിങ്ങൾ മിസ് ചെയ്യരുത്. ഈ പൂവാർ ഐലൻഡിൽ കൂടെ ഉള്ളത് ഒരുപാട് പേര് വിളിക്കും. അപ്പോൾ ബാർഗെയിൻ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ചും കണ്ട് ബാർഗെയിൻ ചെയ്തിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഓടിച്ചാടി ടിക്കറ്റ് എടുക്കരുത്. പിന്നെ അവസാനം നമ്മുടെ കിഷോറേട്ടന് ഞാനൊന്നും പോയി എടുത്തില്ല. പിള്ളേരൊക്കെ പോയിട്ട് ഫോട്ടോ എടുത്തു, അല്ലെ ഫോട്ടോ ആഡ് ചെയ്യാം. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണ് മദർ മേരി സ്റ്റാച്യു കേട്ടോ. അതിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ് പള്ളിയുള്ളത്. പക്ഷെ ഒരേ സമയം 15 പേർക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പം പോവാർ വിശേഷം ഞങ്ങൾ ഓണാവധി ഇവിടെയാണ് അടിച്ചു പൊളിച്ചത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എപ്പോഴും പറയുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യൂ.